ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാശിവരാത്രിയെക്കുറിച്ചും മഹാശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യവും വ്രതം നോറ്റാൽ ലഭിക്കുന്ന ഫലങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹിന്ദു മതാചാരങ്ങളിൽ പവിത്രമായ ഒന്നാണ് മഹാശിവരാത്രി. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ പുണ്യദിനം ഭക്തിയോടെ ആചരിക്കുന്നു. ഉത്സവ ദിവസം മുഴുവൻ വിവിധ പുണ്യകർമ്മങ്ങൾ നടത്തുന്നു. ത്രിമൂർത്തികളിലൊരാളായ പരമശിവനെ പ്രീതിപ്പെടുത്താൻ ഹിന്ദുമത വിശ്വാസികൾ അന്നേ ദിവസം ശിവരാത്രി വ്രതം നോൽക്കുന്നു. ഹിന്ദുക്കൾ മഹാശിവരാത്രി വ്രതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നു. പാലാഴി മദനം നടത്തിയപ്പോൾ ലഭിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി പരമശിവൻ പാനം ചെയ്തു. ഈ വിഷം ശരീരത്തിലെത്തി ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ഭാര്യയായ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്കിപ്പിടിച്ചു. വിഷം ഭൂമിയിൽ വീണ് വിനാശം വരുത്താതിരിക്കാനായി ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം പരമേശ്വരൻ്റെ കണ്ഠത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു. പരമശിവന് ആപത്തു വരാതിരിക്കാനായി പാർവതീദേവി ഉറക്കമൊളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നതെന്നുമാണ് വിശ്വാസം. ശിവപുരാണം അനുസരിച്ച് ഒരു ഭക്തൻ പരമമായ ആത്മീയതീഷ്ണതയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് പരമശിവൻ്റെ കൃപയും സർവ ഐശ്വര്യവും കൈവരുമെന്ന് പറയപ്പെടുന്നു. കുടുംബത്തിന് ഐശ്വര്യം, നല്ല ആരോഗ്യം, നല്ലൊരു പങ്കാളി, ഉത്തമ സന്താനം എന്നിവ നിങ്ങളിലെത്താൻ ശിവരാത്രി വ്രതം സഹായിക്കുന്നു. ശിവപ്രീതിക്കായി നടത്തേണ്ട ഏറ്റവും പ്രധാനമായ ചടങ്ങും ശിവരാത്രി വ്രതമാണ്. മറ്റ് വ്രതങ്ങളൊന്നും നോറ്റില്ലെങ്കിലും ശിവരാത്രി വ്രതം മാത്രം അനുഷ്ഠിച്ചാലും ഫലമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഗുരുശാപം, സ്ത്രീശാപം എന്നിവയും ശിവരാത്രി വ്രതത്തിലൂടെ കഴുകിക്കളയപ്പെടുന്നു. വ്രതകാലത്ത് ഓരോ ഭക്തൻ്റെയും ആത്മാർത്ഥതയും ഭക്തിയും ശ്രദ്ധേയമാണ്. ശിവരാത്രി ദിനത്തിൽ രാവും പകലും മുഴുവൻ ധാരാളം ഭക്തർ പഴങ്ങളും പാലും ഉപയോഗിച്ച ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശിവരാത്രി വ്രതത്തിൽ അരിയാഹാരം ഭക്ഷിക്കാൻ പാടില്ല. സർവശക്തനോടുള്ള പ്രാർത്ഥന ഉപവാസമില്ലാതെ പൂർത്തീകരിക്കുന്നില്ല. ഹിന്ദു പുരാണ പ്രകാരം രണ്ട് പ്രകൃതി ശക്തികളെ മഹാശിവരാത്രി വ്രതം നിയന്ത്രിക്കുന്നു. രജസ് ഗുണം, തമസ് ഗുണം തുടങ്ങിയ ശക്തികൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നു. ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ ശിവൻ്റെ പാദങ്ങളിൽ ആത്മാർത്ഥതയോടും അഭിനിവേശത്തോടും കൂടെ അർപ്പിതനാകുമ്പോൾ അവരുടെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കപ്പെടുകയും മനുഷ്യരെ നിയന്ത്രിക്കുന്ന തിന്മകളിൽ നിന്ന് മുക്തമാകുകയും ചെയ്യുന്നു. മോഹം, അസൂയ എന്നീ ചിന്തകളിൽ നിന്നു മുക്തമാകുന്നു. ഒരേ സമയം തമോ ഗുണങ്ങളുടെ തിന്മകളെ കീഴടക്കാനുള്ള ശക്തി ഭക്തന് ലഭിക്കുന്നു. ശിവരാത്രി സമയത്ത് ഉപവസിക്കുന്ന ഭക്തർ ഉപവാസം നടത്തുന്നത് അങ്ങേയറ്റം അഭികാമ്യമാണെന്ന് വിശ്വസിക്കുന്നു. ശക്തമായ അശ്വമേധയാഗം നടത്തുന്നതിനേക്കാൾ തുല്യമോ അതിലധികമോ ആയി ശിവരാത്രി വ്രതത്തെ വിലയിരുത്തുന്നു. ശിവരാത്രി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തലേ ദിവസം വീട് കഴുകി വൃത്തിയാക്കുക. തലേ ദിവസം രാത്രി അരിയാഹാരം പാടില്ല. പാലോ പഴങ്ങളോ ലഘുവായ ആഹാരങ്ങളോ കഴിക്കാം. ഉപവാസം, ഒരിക്കൽ എന്നിങ്ങനെ രണ്ട് രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ആരോഗ്യമുള്ളവർ ഉപവാസം നോൽക്കുകയും അല്ലാത്തവർ ഒരിക്കൽ വ്രതം നോൽക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ നോൽക്കുന്നവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. വിശപ്പടക്കാൻ മാത്രം കഴിക്കുക, വയർ നിറയ്ക്കരുത്. ശിവരാത്രി വ്രതമെടുത്താൽ രാത്രിയോ പകലോ ഉറക്കം പാടില്ല. പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി ശിവക്ഷേത്രത്തിൽ തന്നെ സമയം ചിലവഴിക്കുന്നത് നന്മ വരുത്തും. ഇതിന് സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് ശിവപുരാണം, ശിവസഹസ്രനാമം, അഷ്ടോത്തര ശതനാമ സ്തോത്രം, ശിവ പഞ്ചാക്ഷരി സ്തോത്രം, വില്വാഷ്ടകം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ്.
വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പരമേശ്വരനെ അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച ഇളനീരോ വാങ്ങി കുടിക്കാവുന്നതാണ്. ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ്. കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിൻ്റെ അന്നും കൂവളത്തില പറിക്കരുത്. അതിനു മുൻപുള്ള ഏതെങ്കിലും ദിവസം കൂവളത്തില പറിച്ചു വെച്ച് വെള്ളം തളിച്ച് വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ നടത്തുന്നതും അതീവ വിശിഷ്ടമാണ്. പിൻവിളക്ക്, ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമക്ത സൂക്ത അർച്ചനയോ നടത്തുക. സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ്. ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നല്ലതാണ്. ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗവും ക്ഷേത്രഭൂമിയോട് ചേരണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഭഗവാനിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് വ്രതനിഷ്ഠയോടെ ശിവരാത്രി നാളിലെടുക്കുന്ന ശയനപ്രദക്ഷിണം ഇരട്ടിഫലം തരുമെന്നാണ് വിശ്വസിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി നാളിൽ വ്രതവും പൂജകളും നടത്തിവരുന്നുണ്ട്. അന്നേ ദിവസം രാത്രി പ്രത്യേക അന്നദാനവും നടത്തുന്നു. ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കുടിച്ച് ഭക്തർക്ക് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.